നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് അതിതീവ്ര മഴയുടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. മഴ നിൽക്കുന്നതിനാൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ദുരന്ത സാധ്യതാ മേഖലകളുടെ പട്ടിക തയ്യാറാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഇന്നും നാളെയും അതിശക്തമായ മഴയുണ്ടാകും. ഇടിമിന്നന്റെയും കടലാക്രമണത്തിന്റെയും സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിന് മുകളിലും സമീപത്തുമായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. അറബിക്കടലിലും പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഈ മാസം 21 വരെ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ വേലിയേറ്റത്തിന്റെ നിരക്ക് സാധാരണയിൽ കൂടുതലാകും എന്നതിനാൽ തീരദേശവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ മാസം 23 വരെ മഴ തുടരും. 23-നും 27-നും ഇടയിൽ കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. നദികളിൽ എക്കൽ അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെടുന്നില്ലെന്ന് ജലവിഭവ വകുപ്പ് ഉറപ്പാക്കണം. മഴ കനക്കുന്നതിനാൽ ആവശ്യമായ ഇടങ്ങളിൽ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 12 മണിക്കൂറിൽ കണ്ണൂർ ചെഴുത്താടുത്ത് 213 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതിനിടെ കടലിൽ പോകരുതെന്ന നിർദ്ദേശം ലംഘിച്ച് കടലിൽ പോയ 3 മത്സ്യത്തൊഴിലാളികൾ കടലിൽ കുടുങ്ങി. 3 പേരെയും മിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് രക്ഷിച്ചു. 3 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലാവുകയായിരുന്നു.